അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമില്ല വസ്സലാമി റുസുലില്ലാ സ്നേഹം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഒരു ഭവനം നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നു ഒരാൾക്ക് അവന് വിശാലമായ ഒരു ഭവനമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അനുഗ്രഹമാണ് പക്ഷേ ഇന്ന് പലർക്കും വീട്ടിൻ്റെ കയറുമ്പോൾ മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതിനൊക്കെ പരിഹാരം എന്താണ് ഇതിനൊക്കെ പരിഹാരം നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാതൃക ഒരു വഴി അത് നമ്മൾ പിന്തുടർന്നാൽ തീർച്ചയായും നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ സ്വാഭാവികമായി വീട്ടുകാരെ കുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലും ദുന്യവിയായ ബൗദ്ധികമായ വാക്കുകൾ പറഞ്ഞ് വീട്ടിൽ കയറുന്നതിന് പകരം വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹിർ ലാഹിർ റഹിമാനിർ റഹീം എന്നുച്ചരിച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് കയറിയാൽ അന്ന് ആ വീട്ടിൽ ഇബിലീസിൻ്റെ ഷെയ്ത്വാനിൻ്റെ ഉപദ്രവം ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്ന് ഹബീബുന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലി വസല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വീട്ടിൽ കയറിയ ഉടനെ സൂറത്തുൽ ഇഖലാസ് അവൻ പാരായണം ചെയ്താൽ അഥവാ കുൽഹു വല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് അവൻ പാരായണം ചെയ്താൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ലെന്നും അവൻ്റെ വീട്ടിൽ ശാന്തി സമാധാനമുണ്ടാകുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ കയറി കയറിയതിന് ശേഷം വീട്ടിൽ കാണുന്നവരോടും അതേപോലെ തന്നെ വീട്ടിൽ ആരുമില്ലെങ്കിലും അസ്സലാമലൈക്കും വറഹമത്ത് ലാഹി ഒ ബറക്കാത്തുഹു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിലും ശാന്തി സമാധാനമുണ്ടാകുമെന്ന് നബിസ്ഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാലാമത്തെ കാര്യം വീട്ടിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം വലത് കാല് വെച്ച് വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിലും വറക്കത്തും സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന് നബീസല്ലാഹു അലഹി വസല്ലം മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് കയറുമ്പോൾ ഭിസ്മി ചൊല്ലുക കയറിയതിന് ശേഷം സൂറത്തിൽ ഇഹ്ല ഇഖ്ലാസ് പാരായണം ചെയ്യുക അതേപോലെ തന്നെ വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയുക നാലാമത്തേത് വലത് കാൽ വെച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുക ജീവിതത്തിൽ ഈ നാല് ഗുണങ്ങൾ എപ്പോഴും പ്രാവർത്തികമാക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി ഒബർക്കാത്തു